കോഴിക്കോട് ജില്ലയിലെ മിനി ഊട്ടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തോണിക്കടവ് നമുക്കൊന്ന് കാണാം. വെൽക്കം ടു മൈ ചാനൽ വിജിതാസ് ലൈഫ് സ്റ്റൈൽ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? മനോഹരമായ ഒരു സ്ഥലം. നമുക്കൊരു ഊട്ടിയിൽ പോയ ആ ഒരു പ്രകൃതി രമണീയത ഇവിടെ കാണാൻ കഴിയും. പച്ച പരവതാനി വിരിച്ച പോലെ പുൽത്തകിടുകൾ, അതുപോലെ നല്ല മലനിരകൾ, തടാകം, നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും ഈ സ്ഥലത്തെ പറ്റി അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞ കപ്പിൾസിനൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. തെളിഞ്ഞ തടാകം, ഈ തടാകത്തിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയും വൃത്തിയുള്ള തടാകമാണ്. അതുപോലെ നമുക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള, ഇരിക്കാനുള്ള നല്ല വൃത്തിയുള്ള പുൽത്തകിടുണ്ട്. ഈ നിന്ന്, ഞങ്ങളിപ്പോൾ നിന്ന ഈ പ്ലേസിൽ നിന്ന് കുറച്ച് മുൻപോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളും അതുപോലെ വെള്ളം, മനോഹരമായൊരു സ്ഥലമാണിത്. ഈ വെള്ളാരങ്കല്ലുകൾ, ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിറയെ വെള്ളാരങ്കല്ലുകളാണ്. അത്രയും ഭംഗിയുള്ള വെള്ളാരങ്കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഇവിടെ അടച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിയത് ഒരു 2:00 ആയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ആ ഒരു നട്ടുച്ച പൊരി വെയിലത്താണ് ഞങ്ങളിവിടെ എത്തിയതെങ്കിലും ഈ ക്ലൈമറ്റ് നമുക്ക് ആ വെയിൽ ഫീല് ചെയ്യുന്നേ ഇല്ല. അതൊരു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മലനിരകളും പച്ചപ്പ് പുതച്ചൊരു സ്ഥലം. സൂപ്പർ പ്ലേസാണ്. ഇപ്പം കോഴിക്കോട് ജില്ലയിൽ വരുന്നവരൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇവിടെ സുരക്ഷാ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിവിടെ വരുന്ന സമയത്ത് കുട്ടികളെല്ലാം ഉണ്ടാവും. അപ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് ആഴമുള്ളൊരു സ്ഥലമാണ്, വെള്ളമാണ്. അപ്പം പ്രത്യേകം സുരക്ഷാ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തോണിക്കടവ് എത്തിയത്, ഏത് റൂട്ട് വഴിയാണ് നമ്മൾ വന്നത് എന്നൊന്ന് കാണാം. കോഴിക്കോട് കുന്നമംഗലത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. വയനാട് റോഡ് വഴി കൊടുവള്ളി കഴിഞ്ഞു. താമരശ്ശേരി കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് ചുങ്കം റോഡിലേക്ക് തിരിഞ്ഞു നേരെ പോയി. റൈറ്റിലേക്ക് കട്ട് ചെയ്യണം. പോനൂർ റോഡ് നമുക്ക് കാണാം. പോനൂർ റോഡ് നേരെ പോവുക. ഭംഗിയുള്ള കാഴ്ചകളാണ്. വയലുകളും തെങ്ങിൻ തോപ്പുകളും. റോഡിന് രണ്ട് സൈഡിലും ഇതേപോലെ റബ്ബർ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. കിരാനൂർ എസ്റ്റേറ്റ് റോഡ് വന്നു.
ഇങ്ങനെ തലയാട്. കക്കയം ഡാം ഈ വഴി പോകുമ്പോൾ നമുക്ക് വയനാട് ചുരം വഴി പോകുന്ന ഒരു ഫീലാണുള്ളത്. നമുക്ക് ബോർഡ് കാണാം, തോണിക്കടവ് കേരള ടൂറിസം. അങ്ങനെ നമ്മൾ തോണിക്കടവ് എത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.